നമസ്കാരം, ഞാൻ സനാറാം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഐ പി ഒ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനി എന്തിനാ ഐ പി ഒ ഓപ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഇതിലുള്ള റിസ്ക് ആൻഡ് റിവാർഡ്സ് എന്തൊക്കെയാണ്, അത് മാത്രമല്ലാതെ നമ്മൾ എങ്ങനെ ഐ പി ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ നാല് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഇന്ന് കാണാൻ പോകുന്നത്. സോ വൺ ബൈ വൺ ഇപ്പം നമുക്ക് കാണാം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഐ പി ഒ എന്ന് പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. സോ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി ആദ്യമായിട്ട് അതിൻ്റെ ഷെയർസ് പബ്ലിക്കായിട്ട് ഓഫർ ചെയ്യുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇത് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും. സോ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി എന്ന് പറയും. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് അവരുടെ ഷെയർസ് പ്രൈവറ്റ് ആയിട്ട് ഉള്ളതാണ്. ഈ ഷെയർസ് പബ്ലിക്കായിട്ട് ഓഫർ ചെയ്യുന്നത്, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് കഴിഞ്ഞിട്ട് ഈ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആയിട്ട് മാറും. സോ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി എന്തിനാ ഐ പി ഒ ഓപ്റ്റ് ചെയ്യുന്നത്, പൈസ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ കമ്പനിയുടെ ഷെയർസ് നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ അവരിന് പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് അവരുടെ ഷെയർസ് എടുക്കുക. സോ അവരിന് പൈസ കിട്ടിയിട്ടുണ്ട്, ആ പൈസ കൊണ്ട് ആ കമ്പനി അവർ മേ ബി എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രോ ചെയ്യാം. സോ ഈ കമ്പനി ഫസ്റ്റ് ഡേ തന്നെ ഐ പി ഒയിൽ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറേ ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓവർ നൈറ്റിൽ ആ കമ്പനിയുടെ ഫൗണ്ടേഴ്സും ഇൻവെസ്റ്റേഴ്സും മില്യണേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഐ പി ഒ എന്ന് പറയുമ്പോൾ കമ്പനി കുറേ പേപ്പർ വർക്ക്സ് ചെയ്യേണ്ടി വരും. സോ അത് ഫുൾ കറക്റ്റായിട്ടിരിക്കണം. ആൻഡ് കുറേ ഫിനാൻഷ്യൽ ചെക്സ് ഉണ്ടാവും, അതും അവർ കംപ്ലീറ്റ് ചെയ്യണം. സോ ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അബൈഡ് ചെയ്തിട്ട് ഇവർ ഐ പി ഒന്ന് അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ്, ഇതിൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. കുറേ ആപ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈൻ വഴി തന്നെ നമുക്ക് ഐ പി ഒ എടുക്കാൻ പറ്റും. സോ ആപ്സിൻ്റെ അകത്ത് ഐ പി ഒ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോളം ഉണ്ടാവും. ആ കോളം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്കമിങ് ഐ പി ഒസും ഉണ്ടാവും, എക്സിസ്റ്റിംഗ് ഐ പി ഒസും ഉണ്ടാവും. സോ നമ്മൾ അപ്കമിങ് ഐ പി ഒസിൻ്റെ ഡേറ്റ് ട്രാക്ക് ചെയ്തിട്ട് കറക്റ്റ് ഡേറ്റിൽ അവർ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് ഓഫർ ചെയ്യുമ്പോൾ നമ്മളത് സെലക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ ഇതുവരെ ഐ പി ഒ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനി എന്തിനാ ഐ പി ഒ ഓപ്റ്റ് ചെയ്യുന്നത്, അത് മാത്രമല്ലാതെ നമ്മൾ എങ്ങനെ ഐ പി ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ത്രീ പോയിന്റ്സ് നമ്മൾ കണ്ടു. ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഐ പി ഒ നമ്മൾ എടുക്കുമ്പോൾ ഓർക്കേണ്ട റിസ്ക്സ് ആൻഡ് റിവാർഡ്സ് എന്തൊക്കെയാണ്. സോ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് റിവാർഡ്, നമ്മൾ ഈ കമ്പനിയിലിരുന്ന് ഷെയർ മേടിക്കുന്നു, അത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്, ഫസ്റ്റ് ടൈമാണ് അവർ ഓഫർ ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്ന ആ ഷെയർസിൻ്റെ പ്രൈസ് വിൽ ബി ചീപ്പർ. സോ നല്ല പ്രൈസിനാണ് നമുക്കത് കിട്ടാറ്. ആൻഡ് ഈ കമ്പനിയുടെ പെർഫോമൻസ് എക്സൽ ആയ ഇൻ ഫ്യൂച്ചർ നമ്മളുടെ ഈ ഷെയറിൻ്റെ പ്രൈസും എക്സൽ ആവും. സോ നമുക്കൊരു നല്ല ഡീലാവും. സോ നോർമലി നമ്മൾ ഓർക്കേണ്ടത് നമ്മളുടെ റിട്ടേൺസ് ഇസ് ഈക്വൽ ടു പെർഫോമൻസ് ഓഫ് ദ കമ്പനി. സോ പെർഫോമൻസ് ഓഫ് ദ കമ്പനി മുകളിലേക്ക് പോയാൽ നമ്മുടെ റിട്ടേൺസും കൂടും, അത് താഴേക്ക് പോയാൽ നമ്മുടെ റിട്ടേൺസ് കുറയും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് എപ്പോഴും നോക്കണം. പക്ഷേ ഇത് അൺലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട്, അതായത് ഫസ്റ്റ് ടൈം ഇവർ ഓഫർ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സും ട്രാക്സും നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ റെഡ് ഹയറിംഗ് പ്രോസ്പെക്ടസിൽ എല്ലാം മെൻഷൻ ആയിട്ടുണ്ടാവും, നമുക്ക് അവിടെ റെഫർ ചെയ്യാനും പറ്റും. നെക്സ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, പാസ്റ്റ് പെർഫോമൻസ് ഇസ് നെവർ ഇസ് ഈക്വൽ ടു ദ ഫ്യൂച്ചർ പെർഫോമൻസ്. അത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഐ പി ഒ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനി ഐ പി ഒ എന്തിനാ ഓപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഐ പി ഒയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, അത് മാത്രമല്ലാതെ റിസ്ക് ആൻഡ് റിവാർഡ്സ് എന്താണ്, ഈ നാല് പോയിന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ പോയിന്റിനോട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഐ പി ഒ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ നമ്മളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ സനാന് പറഞ്ഞിട്ടുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 2000 വർത്തുള്ള ഡിസ്കൗണ്ടും കിട്ടും. സോ ഇപ്പോൾ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തിട്ട് താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ദിസ് ഇസ് സനാറാം സൈനിങ് ഓഫ്.